മൂന്നാർ ഭൂമികയേറ്റ കേസുകളിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. അന്വേഷണ വീഴ്ചയിൽ ഡി ജി പിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബിനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിൽ, ഈ കയ്യേറ്റ കേസുകളുടെ പുരോഗതി സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ വീഴ്ചയുണ്ടെന്നാണ് ഹൈക്കോടതി വിമർശിക്കുന്നത്? മൂന്നാർ കേസിൽ സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്യുന്നത്. കാരണം പല കേസുകളിലും കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട വിമർശനം. സർക്കാർ പരാജയപ്പെട്ട കേസുകളുണ്ട്, ആ കേസുകളിൽ നിയമപരമായ തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന 42 കേസുകളുണ്ട്, വിജിലൻസ് അന്വേഷിക്കുന്ന 24 കേസുകളുണ്ട്. ഇതിൽ കൃത്യമായും നടപടികൾ ഉണ്ടാകുന്നില്ല. പല കേസുകളിലും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നതാണ് കോടതിയുടെ വിമർശനം. അതോടൊപ്പം തന്നെ കോടതി സംസ്ഥാന പോലീസ് മേധാവിയോട് അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഓൺലൈനായി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണിത്. അതോടൊപ്പം തന്നെ CBI കക്ഷിയേർക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അവിടുത്തെ വൻകിട കയ്യേറ്റങ്ങൾ, ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേഗത്തിൽ നടപടി വേണമെന്ന് ഇന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. അവിടെ വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങളുണ്ട്. ആ രവീന്ദ്രന്റെ MA രവീന്ദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനം, അതായത് MA രവീന്ദ്രൻ വ്യാജ പട്ടയങ്ങൾ വിതരണം ചെയ്തതിൽ കേസെടുക്കാത്തത് എന്ത് എന്ന ചോദ്യവും കോടതി ഉയർത്തിയിട്ടുണ്ട്. 530 പട്ടയങ്ങൾ രവീന്ദ്രൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഇതിൽ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള പട്ടയങ്ങളും അല്ലാത്ത പട്ടയങ്ങളും ഉണ്ട്. അതിൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന ആവശ്യവും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ശരി, ബില്ലാണ് ഇവർ നൽകിയത്. മൂന്നാറിലെ കയ്യേറ്റങ്ങളിലെ പുരോഗതിയിൽ കേസുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിനെ ഏൽക്കേണ്ടി വന്നത്.